കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടു വലകയാണെന്ന് സി എം പി കരുതുന്നു എല്ലാവിധ അമിതാധികാര രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന എല്ലാ കാർഡുകളും കളിച്ച് മുസ്ലിം വിരുദ്ധതയെ ഹിന്ദു വോട്ടുകൾ സംയോജിപ്പിക്കുന്നതിൻ്റെ മാർഗമാക്കാമെന്ന തെറ്റിദ്ധാരണയോടുകൂടി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് പക്ഷേ ബി ജെ പി ഭരണത്തിൻ്റെ പാളിച്ച മാത്രമല്ല ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി കൂടി കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തെ നാം കാണേണ്ടതായിട്ടുണ്ട് ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ട് മതേതര മുന്നണിക്ക് വൻ ഭൂരിപക്ഷം നൽകിയ കർണാടകത്തിലെ വോട്ടർമാരെ സി എം പി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ ജോഡോ യാത്രയ്ക്ക് ശേഷം നടക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തീർച്ചയായും അഭിമാനിക്കാൻ കഴിയും അതുപോലെ തന്നെ പുതിയ എഐസിടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ കടപ്പുഴക്കി എറിഞ്ഞിരിക്കുന്നു എ എ സി സിയുടെ പുതിയ നേതൃത്വത്തിനും കർണാടക പി സി സിയുടെ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിനും അതേപോലെ തന്നെ സിദ്ധാറാമയ്യെ പോലുള്ള സീനിയർ നേതാക്കൾക്കും ഇതിനെല്ലാം കോർഡിനേക്ഷൻ നടത്തിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായ കെ സി വേണുഗോപാലിനുമെല്ലാം ഇക്കാര്യത്തിൽ ഒരുപാട് അഭിമാനിക്കാനുണ്ട് നമുക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരാം ഒപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്ന് സധൈര്യം പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ കടമയാണ് എന്ന് ബി ജെ പിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ കോൺഗ്രസ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും കർണാടകത്തിന്റെ അതേ റിസൾട്ട് ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കർണാടകത്തിൽ വലിയ ഭൂരിപക്ഷം മതേതര ശക്തികൾക്ക് നൽകിയ കർണാടകത്തിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു കർണാടക തെരഞ്ഞെടുപ്പിന് കർണാടക തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകിയ മിഷൻ കേരള പരിപാടി ഇവിടെ നടന്നത് മിഷൻ കേരളയെല്ലാം ഇതോടുകൂടി കാറ്റുപോയ ബലൂണായി തീർന്നിരിക്കുന്നു ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാനും അതിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ചില അവസരവാദികളെ ചൂണ്ടയിട്ട് പിടിക്കാനും ബി ജെ പി വലിയ പരിശ്രമങ്ങൾ നടത്തി പക്ഷേ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ഈ ഫാസിസ്റ്റ് പുള്ളിപ്പുലിയുടെ പുള്ളി മായാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ ഡസൻ കണക്കിന് പള്ളികളും ക്രിസ്തുമത മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളും അഗ്നിക്കിരയായതുമെല്ലാം നാം കണ്ടു ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്കുമുള്ള ഒരു ചുട്ട മറുപടിയാണ് കർണാടകത്തിൽ നിന്ന് ജനങ്ങൾ നൽകിയത് അതുകൊണ്ട് മിഷൻ കേരളയുമായി നടക്കുന്ന ബി ജെ പി കാരോട് പറയട്ടെ മാന്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു സ്പേസ് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയും ബി ജെ പിക്ക് ഉണ്ട് പക്ഷെ അതിനു പകരം ജനവിരുദ്ധ നയങ്ങൾ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് നടപ്പാക്കുകയും അതിൻ്റെ കറമയക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് ആശയങ്ങളും ജനവിരുദ്ധമായ വർഗീയ ആശയങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിജയത്തിന് സഹായകരമാവില്ല എന്ന് മാത്രമല്ല പരാജയത്തിന്റെ പടുുകുഴിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മിഷൻ കേരള ബി ജെ പി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്